ഹലോ ഗൈസ്, എൻ്റെ അലക്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ മാജി റെഡ്സിൻ്റെ സെൽഫ് മോട്ടർ മാറ്റുന്ന വീഡിയോ ആണ്. അപ്പോൾ സെൽഫ് മോട്ടർ അയച്ചു വെച്ചിട്ടുള്ളതാണ്. അപ്പോൾ ഇവിടെയാണ് സെൽഫ് മോട്ടർ വരുന്നത്. അപ്പോഴും കാണേണ്ടി വരുന്നത് ടൈറ്റ് അടിച്ച് കാണിച്ചിടാം. എന്താ ഈ കാണുന്ന ബോൾട്ടല്ലോ, ഈ കാണുന്ന ബോൾട്ടാണ് സെൽഫിൻ്റെ ഒരു ബോൾട്ട് വരുന്നത്. പിന്നുള്ള ബോൾട്ട് അടിയിൽ ഗിയർ ബോക്സിൻ്റെ സൈഡിൽ, അവിടുന്ന് എഞ്ചിൻ്റെ ഭാഗത്ത് ഗിയർ ബോക്സിൻ്റെ ഭാഗത്തേക്ക് ഒരു ബോൾട്ട് വരുന്നുണ്ട്. അതുപോലെ അടി ഭാഗത്താണ് സെൽഫ് മോട്ടർ. സെൽഫ് മോട്ടർ അയക്കണമെന്നുണ്ടെങ്കിൽ വണ്ടി പൊക്കിയിട്ടെന്തെങ്കിലും അടി കൂടെ അയക്കുക, അല്ലെങ്കിൽ അടിയിൽ കടന്നിട്ട് അയക്കുക, അങ്ങനെ അയക്കാൻ കഴിയുള്ളൂ. പിന്നെ അത് ഞാൻ അടി പൊക്കിയിട്ട് സെൽഫ് മോട്ടർ എടുക്കുമ്പോഴേക്കും കാണിച്ചുതരാം. പിന്നുള്ളത് പറഞ്ഞത് അതിൻ്റെ ബോൾട്ട്, ബോൾട്ടുകളിതാണ്, ഇത് കണ്ടോ, അല്ലെങ്കിൽ രണ്ട് ബോൾട്ട് ഇത് മുകളിലും വരും, ഇത് ആ ഹോളിൻ്റെ ഉള്ളിലാണ് വരിക. ഇതുപോലത്തെ അല്ലെങ്കിൽ അല്ലെങ്കിൽ ബോൾട്ടാണ് വരിക. പിന്നെ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ, ഈ ഹോളിന് നമ്മൾ അല്ലെങ്കിലെ ബോൾട്ട് വരെടുക്കുമ്പോൾ അതിൻ്റെ ഉള്ളിലേക്ക് പോകാൻ നോക്കുക. അപ്പോൾ ഗിയർ ബോക്സ് അയച്ചാൽ അതിന് കിട്ടുള്ളൂ ഈ ഹോളിന്ന് അയക്കുമ്പോൾ. അപ്പോൾ എങ്ങനെയാ വെച്ചാൽ, നമ്മൾ അല്ലെങ്കിൻ്റെ ഈ ബോൾട്ട് അയക്കുമ്പോൾ അതിൻ്റെ അല്ലെങ്കിൻ്റെ ബിറ്റുമ്മ ഒന്നെങ്കിൽ വേസ്റ്റ് എന്തെങ്കിലും ടൈറ്റാക്കി വെച്ചാണ്ട് വലിക്കുക. ഫുള്ള് ലൂസാക്കിയതിന് ശേഷം ബോൾട്ടുമ്മ അല്ലെങ്കിൽ ബിറ്റ് ടൈറ്റാണോ നോക്കിയാണ്ട് റിട്ടേൺ വലിക്കുക. അല്ലാതെ നമ്മൾ ചേരിഞ്ഞിട്ട് വീഴാനൊക്കെ സാധ്യതയുണ്ട്. അപ്പോൾ അത് ശ്രദ്ധിക്കുക. പിന്നുള്ളത് ഞാൻ സെൽഫ് മോട്ടർ ഇപ്പോൾ ഇൻഡസ്ട്രി സോറി ഇലക്ട്രീഷ്യൻ്റെ അത് കൊടുത്തിരിക്കണം. അപ്പോൾ വന്നിട്ട് ബാക്കിയുള്ള വീഡിയോ ഞാൻ കാണിച്ചു തരാം. ഇതിൻ്റെ സെൽഫ് മോട്ടർ ഇരിക്കുന്ന ഭാഗം എന്ന് പറയുന്നതാണ് ഈ കാണുന്ന ഈ ഹോള്. അതിൽ മുകളിലൊരു ബോൾട്ട് അവിടെ നിന്നിട്ട് വരും. ഈ താഴത്തുള്ള ഈ ഹോള് കാണുന്നതിനാണ് എല്ലെങ്കിൽ വരുന്നത്. അപ്പോൾ രണ്ടിന് എല്ലെങ്കിൽ ബോൾട്ട് ഇതൊക്കെയാണ് ഈ ഒരു ഭാഗം എന്ന് പറഞ്ഞത്. ഇത് ഫിറ്റ് ചെയ്യുന്ന ടൈമിൽ ഇതിൻ്റെ കൺസ്ട്രക്ഷനും കാര്യങ്ങളൊക്കെ അതിൽ കാണിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതാണ് ഇതിൻ്റെ സെൽഫ് മോട്ടർ എന്ന് പറഞ്ഞത്. ഇലക്ട്രിക്കലായിട്ട് ചെക്ക് ചെയ്തുകൊണ്ട് ഇതിൻ്റെ ഉള്ളിലൊക്കെ അയച്ച് കൊണ്ട് ക്ലീൻ ചെയ്ത് സെറ്റ് ആക്കിയിട്ടുള്ളതാണ്. പിന്നെ അതിൽ മാറ്റി വീസ് എന്ന് പറഞ്ഞതാണ്, ബ്രഷും കാര്യങ്ങളൊക്കെ മാറ്റിയിട്ടുണ്ട്. പിന്നെ ഇതിലുള്ള കണക്ഷൻ എന്ന് പറഞ്ഞാൽ, ഈ ഒരു കണക്ഷൻ ഇത് 12-ൻ്റെ ഒരു വോൾട്ട് വരുന്നു, അതുപോലെ ഇവിടെ 10-ൻ്റെ വോൾട്ട് വരും. അങ്ങനെ വയർ കണക്ഷൻ വരുന്നുണ്ട്. അതായത് ഫിറ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് ആ വയർ കണക്ഷൻ ഇട്ട് കൊടുക്കുക. അതുപോലെ ഇവിടെ ഇങ്ങനെ എല്ലെങ്കിൻ്റെ വോൾട്ട് വരും, ഇവിടുന്ന് അങ്ങോട്ടും വരും. പിന്നെ ഇതിൻ്റെ മോൾ ഭാഗത്ത് ഗിയർബോക്സിൻ്റെ ബോൾട്ട് വരുന്നതിന് മുകളിൽ നിന്നിട്ട് പീസ് കയറുന്ന ബോൾട്ട് കയറുന്ന ഇതാണ്. അപ്പോൾ ഇതൊക്കെ ഇതാണ് സോളിനോട് സ്വിച്ച് ചെയ്യുന്നത്. ഇതിൻ്റെ വർക്കിംഗ് കയറുന്നതിൽ ഇത് കറങ്ങിക്കൊണ്ടിരിക്കും. അതുപോലെ ഈ സോളിനോട് സ്വിച്ച് ഇതിനെ തള്ളും, നേരെ ഫ്ലൈ വീലുമ്പോൾ കണക്ട് ചെയ്തുകൊണ്ട് ഫ്ലൈ വീല് കറക്കും. അതാണ് ഇതിൻ്റെ ഓപ്ഷൻ വരുന്നത്. അങ്ങനെയാണ് ഇതിൻ്റെ വർക്കിംഗ്. പിന്നുള്ളത് പറഞ്ഞാൽ, നമ്മളിത് ഫിറ്റ് ചെയ്യുന്ന ടൈമിൽ ഫസ്റ്റ് ഈ ബോൾട്ട് ഇടുക, എന്നിട്ട് ഫുള്ള് ടൈറ്റ് ചെയ്തുകൊണ്ട് പിന്നെ മുകളിൽ നിന്ന് ബോൾട്ട് ഇടാൻ, ഫുൾ ടൈറ്റ് അല്ല അടുപ്പിച്ച് വെച്ചുകൊണ്ട്. അപ്പോൾ ഫസ്റ്റ് അയക്കുന്ന ടൈമിൽ ഈ ബോൾട്ട് ഫസ്റ്റ് അയക്കുക, ഫിറ്റ് ചെയ്യുന്ന ടൈമിൽ ഈ ബോൾട്ട് ഇടുക, അതാവും നല്ലത്. അപ്പോൾ ഈ മുകളിൽ ബോൾട്ട് ഇടുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ, ബോൾട്ട് ഈ ബിറ്റുമ്പോൾ കറക്റ്റ് സെറ്റ് ആണെന്ന് നോക്കണം കേട്ടോ. അതുപോലെ നമ്മൾ ഇത് ബിറ്റുമ്പോൾ സെറ്റ് അല്ല, അതുകൊണ്ട് വേസ്റ്റ് ഇങ്ങനെ ഇട്ടുകൊണ്ട് ഇത് അമർത്തുക കേട്ടോ. കണ്ടോ, ഇതുമ്പം ഉറപ്പിച്ചൊന്ന് കറക്റ്റ് ആക്കിയിട്ട് ഇടുക, അല്ലാന്നുണ്ടെങ്കിൽ എനിക്ക് ചാടാൻ ചാൻസ് ഉണ്ട് കേട്ടോ. ഇങ്ങനെ ഇട്ടുകൊണ്ട് ഇടുക, ഇനി ഇതിലിട്ട് കണ്ട് ടൈറ്റ് ചെയ്താൽ മതി. അപ്പോൾ ഇതിൻ്റെ ഫിറ്റിംഗ് കഴിഞ്ഞിട്ടോ ഈ കാണുന്ന ബോൾട്ട് ഇട്ടു. പിന്നെ അതുപോലെ 12-ൻ്റെ ഒരു ബോൾട്ട് കാണുന്നത് ഈ വയറിൻ്റെ ബോൾട്ട്. അതുപോലെ അപ്പുറത്ത് നേരെ 10-ൻ്റെ ഞെട്ട് വരുന്നുണ്ട്. സോറി, 12-ൻ്റെ ഞെട്ട്, അതുപോലെ 10-ൻ്റെ ഞെട്ട് കേട്ടോ. ആ 10-ന് ഞെട്ട് അയക്കുമ്പോൾ എന്തായാലും ബോക്സ് ഇട്ട് അയക്കാൻ നോക്കുക, ബുദ്ധിമുട്ടാവും. പിന്നെ വൺ സൈഡൊക്കെ അയച്ചിട്ടുണ്ട്, സ്ലിപ്പായി കഴിഞ്ഞാൽ ബുദ്ധിമുട്ടാണ്. അപ്പോൾ കഴിഞ്ഞത് ബോക്സ് ഇട്ട് അയക്കാൻ നോക്കുക. അപ്പോൾ സെൽഫ് മോട്ടറും കാര്യങ്ങളൊക്കെ കൊടുക്കി. പിന്നുള്ളതെന്ന് വെച്ചാൽ ബാറ്ററി, അതുപോലെ ബ്ലാപ്പിൾട്ടും കാര്യങ്ങളൊക്കെ ഫിറ്റ് ചെയ്യുക. അപ്പോൾ ബാറ്ററിയുടെ കണക്ഷൻ ഫസ്റ്റ് ടൈം എടുത്ത് ഒഴിവാക്കണം എന്ന് പറയാൻ മറന്നുണ്ട്. പിന്നെന്താ വെച്ചാൽ ബാറ്ററി അയക്കാതെ ദൂരാൻ കഴിയില്ല, അതുകൊണ്ടും ഇവിടെ കൈയിടാൻ ഗ്യാപ്പ് ഇല്ലാത്തത് കൊണ്ടും ബാറ്ററി അയച്ചാൽ ചെയ്യുള്ളൂ എന്ന് എഴുതിയിട്ടാണ് ഞാനത് പറയുന്നത്. പിന്നുള്ളത് ഈ ഭാഗം കൊടുക്കി. അതുപോലെ ഈ കണക്ഷൻ വേണമെങ്കിൽ വേർതിരിക്കുക, അതായത് നമ്മൾ ഗിയർ സെലക്ടറിൻ്റെ കണക്ഷൻ വേണമെങ്കിൽ വേർതിരിക്കുക. നമ്മൾ അയക്കുമ്പോൾ എന്തൊക്കെ തടസ്സമുണ്ടോ അതിനനുസരിച്ച് മാറ്റി വെച്ചാൽ മതിയാവും. പിന്നെ അതൊക്കെയാണ് ഇന്നത്തെ വീഡിയോ. വീഡിയോ ഇഷ്ടമായ സപ്പോർട്ട് ചെയ്യാൻ ലൈക്ക് അടിക്കുക. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക, ഞാൻ റിപ്ലൈ തരുന്നത്. അപ്പോൾ പുതിയ വീഡിയോ കാണുമ്പോഴേക്കും ഗുഡ് ബൈ.